സാറിന്റെ റോളാണ് ഇവിടെ പറയുന്നത്. സാറിന്റെ റോളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. വളരെ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കാരണം പറയാം, നമ്മൾക്ക് പോലീസ് എന്ത് ചെയ്തതിൽ അംഗീകാരം കിട്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ സിനിമ ചെയ്തത് എന്റെ പോലീസിന്, അല്ലെങ്കിൽ കേരള പോലീസിന് മൊത്തത്തില് അഭിമാനിക്കാം. ഈ സിനിമ ഞങ്ങൾ ചെയ്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കൃത്യമായിട്ട് സിനിമ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നിട്ട് മമ്മൂട്ടിയും മറ്റു മുക്കായും മറ്റെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഈ പ്രൊഡക്ഷൻ ചെയ്തത് മമ്മൂട്ടി മൂക്കയാണ്. അപ്പൊ അതുകൊണ്ട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കരുതി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മള് ഓരോ സാഹചര്യങ്ങളാണ്, ഓരോ ചെയ്യുന്ന ഓരോ സാഹചര്യത്തിലാണ്. പിന്നെ നമുക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും സിനിമ നന്നായിട്ട് സംവിധായകനാണെന്നുണ്ടെങ്കിൽ, അഭിനയിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ, സിനിമാഗ്രാഫർ ആണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എന്തായാലും നല്ല അഭിപ്രായം ഭാഗമുള്ളത്. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരും സുദ്രൂപിച്ച് പറഞ്ഞു വിളിച്ച് സംസാരിച്ചിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാരും വളരെ ഹാപ്പിയാണ്. ഈ സിനിമയിൽ താങ്കളുടെ കൂടെ തന്നെ ഈ കേരളത്തിന്റെ പുറത്തുള്ള ഒരു പോലീസുകാരനല്ലേ? നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ സാഹചര്യം, അവിടുത്തെ പോലീസ് സഹായം തേടാറുണ്ട്. സാഹചര്യമാണ്, നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റാത്ത ഏരിയ ഉണ്ടാവും. ചില സമയത്ത് നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സാഹചര്യം നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അവിടെ സഹായം തേടിയിട്ടുണ്ട്, ചേട്ടാ അവരെ അറിയിക്കാത്ത സ്ഥലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഒരു സമയത്തിന്റെ സന്ദർഭത്തിൽ കേസിന്റെ ഗ്രാവിറ്റി ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. അതുള്ളതാണ് ഷൂട്ടിങ്ങിലേക്ക് കണ്ടിരുന്നു. നമുക്ക് അഭിമാനമാണല്ലോ. കാരണം നമ്മുടെ റോള്, നമ്മൾ സാധാരണ ഒരു പോലീസിനെ സർവീസ് ചെയ്ത എസ് ഐ, ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം മെയ് മാസം റിട്ടയർ ആയി എസ് ഐ ആയിട്ട്. അപ്പൊ നമ്മുടെ റോള് നമ്മുടെ 30 ദിവസത്തെ സർവീസ് അടയ്ക്കാനുള്ള പല കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്റെ മാത്രമല്ല ഞങ്ങളുടെ സ്കോഡ് അംഗങ്ങളുടെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഇത് സ്കോഡെന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടായ പ്രവർത്തനമാണ്. ഒരൊറ്റ പോരാട്ടമല്ല, അപ്പൊ എല്ലാവരുടെയും കൂടെയുള്ള പ്രവർത്തനം, അതൊരു സിനിമയായിട്ട് വരിക, അതിന് ഇതുപോലെ അംഗീകാരം കിട്ടുക എന്നുള്ളത് ഒരു വലിയ, അതുമാത്രമല്ല മമ്മൂട്ടിയെ നമുക്ക് അഭിനയിക്കാൻ ഉള്ള വലിയ ബഹുമതി അംഗീകാരമാണ്. ഏത് പോലീസിന് ഏത് മെഡലിലേക്കാണ് വരുന്നത്? എനിക്ക് സാധനമാണ് സിനിമ ഇറങ്ങിയൊരു അമ്പം വിജയമായി. അതിനുശേഷം മമ്മൂട്ടിയെ നമ്മളെ വിളിച്ചില്ല. കാരണം നമ്മളോട് അങ്ങനെ ബന്ധപ്പെടാൻ കാര്യങ്ങളൊന്നും ഞങ്ങൾ സൈറ്റിൽ പോകുമ്പോൾ കണ്ടിരുന്നതല്ലാതെ അദ്ദേഹം റെക്കാർഡ്സ് പറഞ്ഞായിട്ട് അവര് തിരക്കഥ എഴുതിയത് ഷാഫിയും റോണി ഡേവിഡ് രാജും കൂടിയാണ്. റോബി അവരൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തിലാണ്. സാറേ എങ്ങനെയുണ്ട് സാറിന്റെ? ഓക്കെ, താങ്ക് യു.